ഓർമ്മയില്ലാത്ത മന്ത്രിയും കാര്യങ്ങൾ പരിശോധിക്കാത്ത ഉദ്യോഗസ്ഥരുമാണ് സംസ്ഥാനത്തെ കാര്യങ്ങൾ നടത്തുന്നതെന്ന് ഡിസിസി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ. റേഷൻ വിതരണം അവതാളത്തിലായതിൽ പ്രതിഷേധിച്ച് വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓട്ടുപാറ റേഷൻ കടയുടെ മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മന്ത്രി, വനംവകുപ്പ് മന്ത്രി പകുതി സമയത്ത് ഓർമ്മയില്ല, പകുതി സമയത്ത് ഓർമ്മയില്ല. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഞാനിത് ഒപ്പിട്ടോ ഇല്ല എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല, എനിക്ക് ഓർമ്മയില്ല എന്നാണ് പറയുന്നത്. ഓർമ്മയില്ലാത്ത മന്ത്രിയും കാര്യങ്ങൾ പരിശോധിക്കാത്ത ഉദ്യോഗസ്ഥന്മാരുമാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് കാര്യങ്ങൾ നടത്തുന്നത്. ഇതൊക്കെ ഓർമ്മയുണ്ട്, പക്ഷേ തമ്പുരാന്റെ സന്നിധിയിലേക്ക് ഇതൊക്കെ അളക്കാൻ ഒന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞ് മന്ത്രിസ്ഥാനം സംരക്ഷിക്കാൻ മിണ്ടാതിരിക്കുകയാണ്. കാരണം ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഗോവയിൽ അവിടെ ഇവിടെയൊക്കെ പോയി ചില വിക്രസ് കാണിക്കുമ്പോൾ രാജിവെപ്പിക്കാതെ മന്ത്രിയായി തുടർന്നു പോകാൻ അവസരം ഉണ്ടാക്കുന്നതിനുള്ള ഉപകാര സ്മരണയാണ്. എത്ര കോടി ഓരോ വകുപ്പിൽ നിന്ന് കട്ടാലും മിണ്ടാതിരിക്കണം. അത് തന്നെയാണ് ഇപ്പൊ ഈ പോസ്റ്റ് ലക്ഷ്യത്തിന്റെ കാര്യം. മന്ത്രിസ്ഥാനം സംരക്ഷിക്കാൻ മിണ്ടാതിരിക്കുന്ന മന്ത്രിയാണ് ഇപ്പോഴുള്ളത്. ഇ പോസ് മെഷീന്റെ കാര്യത്തിലും കെ എസ് ആർ ടി സിയുടെ കാര്യത്തിലും എല്ലാം കമ്മീഷൻ മാത്രമാണ് ലക്ഷ്യമെന്നും എല്ലാ മേഖലയിലും മുഖ്യമന്ത്രി നേരിട്ട് തട്ടിപ്പിന് നേതൃത്വം നൽകുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അന്ന് ഇതിനെ കുറിച്ച് അന്വേഷിച്ചില്ല, ഇപ്പൊ അന്വേഷിക്കുമ്പോഴാണ് ഇതൊക്കെ തന്നെ ഇത്തരം ഏർപ്പാടുകളാണ്. കേരളയുടെ കാര്യം നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്തതാണ്. കെ എസ് ആർ ടി സിയുടെ ഏകദേശം കുത്തുവാളെടുത്ത് അതിന്റെ അടിയന്തരം നടത്തുന്ന സ്ഥിതിയിലേക്ക് പോയി. ഏത് മേഖലയിലാണ് ഇപ്പോ ബ്രഹ്മപുരം ഈ ബയോ മൈനിങ് നടത്തി മാലിന്യങ്ങൾ പുറത്തെടുത്ത് അവിടെ ശുദ്ധീകരിക്കാൻ പോവാന്ന് പറഞ്ഞു 55 കോടിക്ക് കരാറ്. ബയോ മൈനിങ് നടത്താനെടുത്ത് വൈക്കം വിശ്വന്റെ മകനും ഒക്കെ ബന്ധപ്പെടുന്ന ഒരു കമ്പനി അവസാനമായപ്പോ കരാറ് തീരാറായപ്പോ വീണ്ടും നീട്ടിക്കൊടുത്തു. കുറച്ച് കഴിയപ്പോ എങ്ങനെയാണ് ബയോ മൈനിങ് ഭൂമിക്കടിയിൽ വർഷങ്ങളായി നിക്ഷേപിച്ച പ്ലാസ്റ്റിക് ബയോ മൈനിങ് വഴി കുഴിച്ചെടുത്ത് കളയുമെന്നാ പറയുന്നത്? ഇത് ആരാണ്, എത്ര പ്ലാസ്റ്റിക് ഉണ്ട് എന്നാരാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? കുഴിച്ചെടുത്ത് ആരാണ് ഇത് ഇത്ര പ്ലാസ്റ്റിക് കുഴിച്ചെടുത്തു എന്ന് റെക്കോർഡ് ചെയ്യുന്നത്? ഇ പോസ് മെഷീൻ തകരാറിനെ തുടർന്ന് റേഷൻ വിതരണം അവതാളത്തിലായതിൽ പ്രതിഷേധിച്ച് വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓട്ടുപാറ റേഷൻ കടയുടെ മുന്നിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ഡലം പ്രസിഡന്റ് എ എസ് ഹംസ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജിജോ കുര്യൻ മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് നേതാക്കളായ ടി വി സണ്ണി, ടി എസ് മായാദാസ്, സി എസ് ശങ്കരൻകുട്ടി, സന്ധ്യ കൊടക്കാടത്ത്, കെ കെ അബൂബക്കർ, ശശി മംഗലം, സൈറ ബാനു, ബുഷറ റഷീദ്, ജിജി സാംസൺ, കമലം ശ്രീനിവാസൻ, എ കെ പീതാംബരൻ, എം എച്ച് ഷാനവാസ്, ബിജു കൃഷ്ണൻ, റോയ് ചിറ്റിലപ്പിള്ളി, കെ വി സുബ്രഹ്മണ്യൻ, ശ്രീനേഷ് ശ്രീനിവാസൻ, മുഹമ്മദ് മുസ്തഫ എന്നിവർ നേതൃത്വം നൽകി. വി സി വി ന്യൂസ്, വടക്കാഞ്ചേരി.